വിട്ടുകൂടി അവനാണ് നാം. അള്ളാഹു നമ്മുടെ ഈ സദസ് അവൻ പൊരുത്തപ്പെടുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ ഖബൂൽ ചെയ്യും. ഈ മഹത്തായ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചവരും സഹായിച്ചവരും സഹകരിച്ചവരും ഇപ്പോഴും അത് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി അധ്വാനിക്കുന്നവരും സഹായിക്കുന്നവരുമായ എല്ലാവരും ഇവിടെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്കും എല്ലാ ഉസ്താദുമാർക്കും നമുക്കും അല്ലാഹു ദുനിയാവും ആഖിറത്തും വിജയിപ്പിച്ചു തരുമാറാണ്. അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമായ ആശയങ്ങളാണ്, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ആശയങ്ങളാണ് പ്രചരിപ്പിക്കപ്പെടുന്നതും വിളിച്ചു പറിച്ചു ഹബീബ് റളിയല്ലാഹു അൻഹും സറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും ഒക്കെ ഇസ്ലാമിക പ്രചരണത്തിനു വേണ്ടി വന്നപ്പോൾ ഇവിടെയുള്ള ഹിന്ദു സഹോദരന്മാരാണ്, ഇവിടെയുള്ള മറ്റ് മതക്കാരാണ്, അവർക്ക് എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ആദരവും ബഹുമാനവും സ്നേഹവും നൽകിയതും കേവലം 12 ആളുകൾ ഇന്ത്യയിൽ വന്നപ്പോൾ 10 സ്ഥലങ്ങളിൽ സൗകര്യം ചെയ്തു കൊടുത്തു ഈ രാജ്യത്തെ ഹിന്ദു സഹോദരന്മാരാണ്. അതിന്റെ കാരണം പള്ളികൾ, അതുപോലെ ആ പള്ളി നിർമ്മിച്ച് നടത്തുന്ന സുന്നത്തു ജമാഅത്തിന്റെ വിശ്വാസികളും നേതാക്കളുമായ ആ മഹാന്മാർ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്മ മാത്രം പറഞ്ഞു കൊടുക്കുന്നവരും നന്മ മാത്രം ഉദ്ദേശിക്കുന്നവരും ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും അവരെ ആ മഹാന്മാർ കൈയുയർത്തി പ്രാർത്ഥിച്ചാൽ മഴ ലഭിക്കും. മഴ എല്ലാവർക്കും ആവശ്യമാണ്. അവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ രോഗം മാറും. രോഗം മാറല്ല എല്ലാവർക്കും ആവശ്യമാണ്. ആ മഹാന്മാർ അവർ വെള്ളം മന്ത്രിച്ച് ഊതിക്കൊടുക്കുമ്പോൾ വിഷം ഇറങ്ങുന്നു, എല്ലാവർക്കും ആവശ്യമാണ്. ആരെയും ശല്യം ചെയ്യും, ആരോടും വർഗീയതയില്ല, ആരെയും ആക്രമിക്കുന്നില്ല, മറിച്ച് എല്ലാ ജനങ്ങൾക്കും നന്മ മാത്രം ഉദ്ദേശിച്ച് ജീവിക്കും. എന്താണ് അതിന്റെ കാരണം? പരിശുദ്ധ ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ച നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വർഗീയത ഉണ്ടായിരുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ജീവിച്ചു. അവിടുന്ന് പറഞ്ഞു, അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. ജനങ്ങൾക്ക് നീ
ഇഷ്ടപ്പെടണം. എന്ത് ഇഷ്ടപ്പെടണം? നിനക്ക് നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. മുസ്ലിമൻ അപ്പോൾ ഒരു മുസ്ലിം അവനവന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം. എനിക്ക് ഭക്ഷണം കിട്ടണം, എല്ലാവർക്കും ഭക്ഷണം കിട്ടണം. എനിക്ക് വെള്ളം കിട്ടണം, എല്ലാവർക്കും വെള്ളം കിട്ടണം. എനിക്ക് ഓക്സിജൻ കിട്ടണം, എല്ലാവർക്കും ഓക്സിജൻ കിട്ടണം. എനിക്ക് ചികിത്സ കിട്ടണം, എല്ലാവർക്കും ചികിത്സ കിട്ടണം. എനിക്ക് മഴ കിട്ടണം, എല്ലാവർക്കും മഴ കിട്ടണം. എനിക്ക് എന്തെല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നു അതൊക്കെ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുസ്ലിമീങ്ങൾക്ക് മാത്രം എന്നല്ല, മനുഷ്യൻ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഒരു മതവും ഇല്ലാത്തവനാണെങ്കിലും എല്ലാ മനുഷ്യർക്കും ഒരു ശരിയായ മുസ്ലിം ആ മുസ്ലിമിന്റെ നാവ് കൊണ്ടോ കൈകൊണ്ടോ വേറെ ആർക്കും ഒരു ശല്യവും ഉണ്ടാവൂല. പ്രവർത്തകനും വളണ്ടിയറും കുറച്ച് സമയം സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അൽ മുസ്ലിമു ഒരു ശരിയായ മുസ്ലിം സഹോദരന്മാര്, അതിലിടക്ക് കുറച്ച് തേന് വെച്ചിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞത് മന്ത്രിച്ചതാണ് എന്നാണ്. മന്ത്രിച്ചില്ലെങ്കിൽ തന്നെ തേനിൽ അതിൽ അതിന് കാരണവും പറഞ്ഞു കൊണ്ടുള്ള വഹിയല്ല, അള്ളാഹു അതിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള വഹി. അതിനും വഹി എന്ന് പറയും. തേന് വിതരണം ചെയ്യുമ്പോ എല്ലാവരും വാങ്ങണം, അതിന് അഞ്ച് പൈസയും ചെയ്യും. അതിന് വിലയായി ഇല്ല, ബർക്കത്ത് വിലക്ക് വിൽക്കലില്ല, ബർക്കത്ത് പൈസക്ക് വിൽക്കലില്ല, അത് ഫ്രീ ആയിട്ട് കൊടുക്കലാണ്. പക്ഷേ നമുക്കിവിടെ ഒരുപാട് ആവശ്യങ്ങൾ, വലിയ ആവശ്യങ്ങളുണ്ട്. ഇവിടെ പള്ളിന്റെ അടിയിൽ പണിയെടുക്കേണ്ടതുണ്ട്, ഈ പരിപാടിക്ക് വേണ്ടി വലിയ ചെലവുണ്ടാവും. അതുകൊണ്ട് നിങ്ങളൊക്കെ തേന് വാങ്ങിയാലും വാങ്ങില്ലെങ്കിലും നല്ല സംഭാവന വേണ്ടി കൊടുക്കുക, ഇത് ബർക്കത്തിന് വേണ്ടി വിതരണം ചെയ്യുക. അല്ലാതെ ബർക്കത്തുമില്ല, പക്ഷെ ബേക്കത്ത് കൊടുത്ത് തുടങ്ങണം. മുന്നിന്ന് ആദ്യം കൊടുക്കുന്നത് ബേക്കത്ത് കൊടുത്താലുള്ള ഗുണം ആൾക്കാർ പിന്നെ ശ്രദ്ധിക്കൂല. മുന്നിൽ കൂടി കൊടുക്കുന്നു ബേക്കറിലുള്ളവരെല്ലാം ശ്രദ്ധിക്കും. അപ്പൊ പിന്നെ എന്റെ വയത് വന്നിരിക്കും ബേക്കുന്ന് കൊടുത്തു മുന്നിലേക്ക് വരും. ആ രാഷ്ട്രങ്ങളിലെല്ലാം യുദ്ധോപകരണങ്ങൾക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നുണ്ട്, പട്ടാളത്തെ പോറ്റാൻ വേണ്ടി ധാരാളം ചെലവഴിക്കുന്നുണ്ട്. അത് രാജ്യത്തിന്റെ സുരക്ഷിതത്തിന് വേണ്ടി ആവശ്യമാണ്. അതിൽ നിങ്ങളും ജീവിക്കുന്നുണ്ട്. അവർക്കെല്ലാം എല്ലാ നന്മകളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്നും നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ പുറത്തുള്ള കുറെ മുസ്ലിം രാഷ്ട്രങ്ങളില്ലേ, സുബ്ഹാനല്ലാഹ്, സൗദി അറേബ്യയിലും ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും യുഎഇയിലും അതുപോലെ കുവൈത്തിലും അതുപോലെ ഏത് രാഷ്ട്രത്തിലില്ല, അവിടെ ചെന്നാൽ മുസ്ലിമീങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് പോലെ ആ മുസ്ലിമീങ്ങൾക്കും ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അവിടെ ഹിന്ദു ചെന്നാലും ക്രിസ്ത്യാനി ചെന്നാലും മതമുള്ളവൻ ചെന്നാലും ഇല്ലാത്തവൻ ചെന്നാലും അവന് നന്നായി ബിസിനസ് നടത്താനുള്ള സൗകര്യമുണ്ട്. ബിസിനസ് നടത്തി ഉണ്ടാക്കുന്ന പണം അവന്റെ കുടുംബത്തിലേക്കും അവന്റെ നാട്ടിലേക്കും എത്തിക്കുന്നതിന് മുസ്ലിം മുസ്ലിം വ്യത്യാസമില്ല. ഈ അടുത്ത് കേരളത്തിലെ അതാ വിട്ടയക്കുകയും അവർക്ക് അവിടെ തന്നെ തൊഴിൽ കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. ഇത് മുസ്ലിം രാഷ്ട്രത്തിലെ നേതാക്കന്മാർക്ക് എവിടുന്ന് കിട്ടിയ സ്വഭാവമാണ്? അതേ അവർക്ക് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഭാവമാണ്. വർഗീയത പാടില്ല. അതേ കണം എല്ലാ ശക്തികൾക്കും നന്മ ഉദ്ദേശിക്കണം. ഒരാൾക്കും ആവശ്യമായ സമയത്ത് ശത്രുക്കളായ രാഷ്ട്രത്തിന്റെ എതിരാളികളോട് യുദ്ധം നടക്കും. അംഗീകരിച്ചില്ല.
സുഹൃത്തുക്കളെ, കാലം പിന്നെയും കുറെ മുന്നോട്ട് നീങ്ങി മക്ക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഉംറക്ക് വേണ്ടി അനുയായികളെയും കൂട്ടി ആരാധനയ്ക്ക് വേണ്ടി വന്നപ്പോ ശത്രുക്കൾ തടഞ്ഞു വെച്ചു, മക്കയിലേക്ക് കടക്കാൻ വിടൂല. ഏത് മക്ക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാട്. അതിന്റെ പുറമേ അവിടെയുള്ള കഅബയാണെങ്കിലോ ഉപ്പാപ്പ നിർമ്മിച്ച കഅബ അതിന്റെ സമീപത്തേക്ക്. ചോദിച്ചു, നബിയെ, നമ്മളെന്തിന് ഇങ്ങനത്തെ കരാറ് നടത്തണം? ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ റെഡിയാണ്. നബിതങ്ങൾ പറഞ്ഞു, വേണ്ട, ഞാൻ അള്ളാ ദേഹം പുറപ്പെട്ട് ജിദ്ദയിലെത്തി കടലിലൂടെ കപ്പലിൽ കയറാൻ വേണ്ടി ജിദ്ദയിലെത്തി. പഴയ സുഹൃത്ത് പറഞ്ഞു, നബിയെ, സഫ്വാൻ നാടും വിട്ടുപോയി കടലിൽ ചാടി മരിക്കാൻ പോയിരിക്കാ, തങ്ങളുള്ള വെറുപ്പുണ്ട്, തങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, സഫ്വാനെ ഞാൻ പോയിട്ട് സഫ്വാനെ നിന്നെ ഞങ്ങളെ ഈ രാജ്യത്ത് ജീവിക്കാൻ സമ്മതിക്കൂ, പിന്നെ ഒന്നും ചെയ്യൂലെന്ന് ഞാൻ അദ്ദേഹത്തിന് ഒരു അഭയം കൊടുത്തോട്ടെ നബിയെ, തങ്ങൾ സമ്മതിക്കോ? ഓ സഫ്വാനെ നമുക്ക് അഭയം കൊടുക്കാൻ ഒരു പ്രശ്നമില്ലല്ലോ. ഒരു വിശാലമായ മനസ്സ് പോയി ചെന്ന് വിളിച്ചു, സുഫ്വാൻ കൊല്ല, നീ വാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിചാരിച്ച ആളല്ല, അബറുന്നാസ്, ഹസനുന്നാസ്, ഖൈറുന്നാസ്, അസ്തഖുന്നാസ്, എല്ലാ മനുഷ്യരിലും ഏറ്റവും ഉത്തമർ, ഏറ്റവും നല്ലവർ, ഏറ്റവും നന്മ ചെയ്യുന്നവർ, എല്ലാവരെക്കാളും എല്ലാ നന്മയും ചെയ്യുന്നവർ, വളരെ വിശാലമായ മനസ്സുള്ളവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വാ, നിനക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അഭയം തന്നിട്ടുണ്ട്. ആ മുഹമ്മദ് നിന്റെ തറവാട്ടുകാരനാ, കുറേശ്ശുകാരനാ, അദ്ദേഹത്തിന്റെ അധികാരം നിന്റെ അധികാരം, നിനക്കും കൂടി ബഹുമാനം, അദ്ദേഹത്തിന്റെ നിനക്കും കൂടി, നിനക്ക് അഭയം തന്നിട്ടുണ്ട് സഫ്വാൻ. നീ കാണുന്നില്ല എന്റെ കയ്യിൽ തലയെ കെട്ടി, മുഹമ്മദിനെ തലയെ കെട്ടി, ഇത് നിനക്ക് അടയാളത്തിൽ നടന്നതാ, എന്നൊന്നും ചെയ്യൂല, നിനക്ക് അഭയം തന്നിട്ടുണ്ട് അടയാളം. അത് പറഞ്ഞപ്പോ എന്നാ സഫ്വാൻ പറഞ്ഞു, നമ്മൾ പോവാ. അങ്ങനെ തിരിച്ചു വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഇയാൾ വാഹനത്തിൽ വന്ന് ഇറങ്ങുന്നില്ല. അയാളോട് വന്നിട്ട്, മുഹമ്മദേ, എനിക്ക് ഇവിടെ അഭയം തരുമോ? ഒരു സാധാരണ മനുഷ്യരിങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇത് പടച്ചവന്റെ ഒരു റസൂല് നബിക്കല്ലാതെ ഇങ്ങനെ കൊടുക്കാ. സഫ്വാന് അതാ പറയുന്നു, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാം മതത്തിന്റെ പ്രചരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത് സൽസ്വഭാവത്തിലൂടെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല സ്വഭാവത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. നമ്മളെ സ്വഭാവം കണ്ടാൽ അമുനാറൂപമായ തൊട്ടടുത്ത് ജീവിക്കുന്ന ആളുകൾ അവരുടെ മനസ്സിൽ നിങ്ങളെ സംബന്ധിച്ചൊരു മതിപ്പുണ്ടാകണം. നിങ്ങളെ കൊണ്ടൊരു ശല്യം ഉണ്ടാവൂല, നിങ്ങളെ കൊണ്ടൊരു വിഷയം. ഏറ്റവും നല്ല സ്വഭാവത്തിൽ ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അവരങ്ങോട്ട് ശത്രുത കാണിക്കാതെ നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കുക. നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളോട് ദേഷ്യം പിടിച്ചു വെക്കുക, സ്വന്തം ഭാര്യയായിട്ട് കാര്യമില്ല, ദേഷ്യം ചിലപ്പോൾ പിടിച്ചു. കാരണം ശൈത്താൻ മനുഷ്യനെ ദേഷ്യം പിടിച്ചു അവന്റെ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കും, നിങ്ങൾക്കിടയിൽ ദേഷ്യം. അവന്റെ ഡ്യൂട്ടി ഭാര്യയ്ക്ക് ദേഷ്യം പിടിച്ച് ചൂടായി, അപ്പൊ നമ്മളും ചൂടാകാൻ പാടില്ല. അവക്ക് ചൂടായാൽ നമ്മൾ തണിയണം. അവൾ പുറപ്പെടിച്ചിരുന്ന പറഞ്ഞാൽ നമ്മൾ ചിരിക്കണം. നമ്മക്ക് എപ്പോഴെങ്കിലും ചൂടായ അവളും അങ്ങനെ തന്നെ നിൽക്കണം. അവളും കൂടി ചൂടാകാൻ പാടില്ല. അയാളും കൂടി ചൂടായ സ്വർഗത്തിലേക്കും വേഗം പോകണം. ആ സ്വർഗം മുഅ്ദത്തിൽ മുത്തഖീൻ, സ്വർഗം തയ്യാറു.
അതേ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഹോട്ടലിന്റെ മുൻഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഊണ് തയ്യാർ, ബിരിയാണി തയ്യാർ എന്ന് പറയുന്നത് പോലെ അള്ള പറയുന്നു സ്വർഗം തയ്യാർ. ആർക്കാണ് സ്വർഗം തയ്യാർ? ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സ്വർഗം തയ്യാർ. ആരാണ് മുത്തഖീങ്ങൾ? മനസ്സിന്റെ ശുദ്ധിയില്ലാതെ താടി നീണ്ടത് കൊണ്ട് സ്വർഗം കിട്ടൂല, തലേ കെട്ടുള്ളത് കൊണ്ട് സ്വർഗം കിട്ടൂല, നീളക്കുപ്പായമായത് കൊണ്ട് സ്വർഗം കിട്ടൂല. സ്വർഗം കിട്ടണോ അതിന് തക്വ വേണം, മനസ്സ് ക്ലിയർ ആയിരിക്കണം. ആരെയും ഇൻസൾട്ട് ആക്കുന്ന മനസ്സ് പറ്റൂല, ആരെയും നിസ്സാരപ്പെടുത്തിക്കൂടാ. നിന്റെ സ്വന്തം ഭാര്യയെ കുറിച്ച് നീ ആലോചിക്കണം. ഒരുപക്ഷെ ഭാര്യ സ്വർഗത്തിലായിട്ട് നീ നരകത്തിലായാലോ, ഭർത്താവിനും സ്വർഗത്ത് കടക്കണം. അതുകൊണ്ട് ഞാൻ കൊണ്ട് എന്നോട് ദേഷ്യം പിടിച്ചിട്ട് എന്റെ ഒരു പൊരുത്തക്കേട് അവൾക്കുണ്ടാകരുത്. അതുപോലെ അവളും ചിന്തിക്കണം, വാശറൂഹുന്ന ബിൽമാറൂഫ്, ഭാര്യമാരോട് നല്ല നിലയ്ക്ക് പെരുമാറണമെന്നാണ് ഖുർആൻ പറയുന്നത്. എന്റെ ഭർത്താവിന് എപ്പോഴെങ്കിലും ദേഷ്യം പിടിച്ചിട്ടോ, ദുസ്വഭാവം പ്രകടിപ്പിച്ചിട്ടോ വല്ലപ്പോഴും ഉണ്ടെങ്കിൽ ഞാനതങ്ങ് പൊരുത്തപ്പെട്ടു കൊടുത്ത് എന്റെ ഭർത്താവിനും എനിക്കും സ്വർഗത്തിലൊന്നിച്ച് കഴിയാനും. യുവതികളെ നമുക്കുണ്ടാകണം, ഉമ്മ ബാപ്പയെ അവഗണിച്ചുകൊണ്ടൊരു ജീവിതം പാടില്ല, വയസ്സന്മാരെ ബഹുമാനിക്കാത്ത ജീവിതം പാടില്ല, കുട്ടികളോട് കാരുണ്യമില്ലാത്ത ജീവിതം പാടില്ല, തൊട്ടടുത്ത വീട്ടുകാരന് നന്മ ചെയ്യാത്ത ജീവിതം പാടില്ല, കുടുംബ ബന്ധം മുറിക്കുന്ന ജീവിതം പാടില്ല. നിങ്ങൾ കണ്ടില്ലേ അറഫ ദിവസം വല്ലാത്ത ബഹുമാനമുള്ള ദിവസമാണ്, ലക്ഷങ്ങളെ അള്ളാഹ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ്. ഒരു കൊല്ലത്തിലെ പകലുകളിൽ ഏറ്റവും ബഹുമാനമുള്ള പകൽ അറഫയുടെ പകലാണ്. ആ അറഫ ദിവസം അസറിന്റെ ശേഷം ഏറ്റവും ബഹുമാനമുള്ള സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നമുക്ക് ദുആ കേൾക്കണം, ദുആക്ക് ഉത്തരം കിട്ടണം, ദുആ കുടുംബ ബന്ധം മുറിക്കുന്നുണ്ട്, എണീറ്റ് പിടിക്കണം. സുബ്ഹാനല്ലാഹ്, സഹാബികളെ കൂട്ടത്തിൽ ഒരാൾ അയാൾ എഴുന്നേറ്റ് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ മടങ്ങി മടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ എന്റെ കുടുംബത്തിൽ ഉമ്മാന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളുമായിട്ട് തെറ്റുണ്ടായിരുന്നു, നബി തങ്ങളെ പറഞ്ഞപ്പോ ഞാൻ പോയിട്ട് നന്നായിട്ട് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എങ്ങനെ പറയാൻ കാരണം, കുടുംബ ബന്ധം ചേർക്കുന്നവൻ സദസ്സിലുണ്ടെങ്കിൽ ഉത്തരം കിട്ടൂല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കുടുംബവുമായി തെറ്റി ജീവിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ, ഇല്ലെങ്കിൽ നാളെ തന്നെ അത് മസ്ലഹത്താകണേ. കുടുംബ ബന്ധം ചേർക്കുന്നവരാകണേ. കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ ഒരൊറ്റ നിസ്കാരവും നോമ്പും ഒരു സദത്തയും അല്ല കബൂൽ ചെയ്യൂല. കുടുംബങ്ങൾ തമ്മിൽ തെറ്റുണ്ടാകാൻ പാടില്ല. ഇനി ഒരാൾ ഇങ്ങോട്ട് തെറ്റ് ചെയ്താലോ നമ്മൾ അങ്ങോട്ട് തെറ്റ് ചെയ്യണ്ട, അങ്ങോട്ട് നന്മ ചെയ്യണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇങ്ങോട്ട് തെറ്റ് ചെയ്താൽ അങ്ങോട്ട് നന്മ കൊണ്ട് ഉപരോധിക്കുക. ഇത് ഫാമിലി സ്വർഗത്ത് കടക്കാനുള്ള വഴിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യമുള്ള കാര്യം എളുപ്പത്തിൽ സ്വർഗത്ത് ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക. നമ്മളെ വീട്ടിലൊരു ചെറിയ പരിപാടി, അപ്പോ ആ പരിപാടിയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു സാധനം അപ്പുറത്തെ വീട്ടിൽ നിന്ന് തരാൻ വേണ്ടി കുട്ടികളെ പറഞ്ഞു, അയാൾ കൊടുക്കില്ല. അയാൾ കൊടുത്ത് ഇവിടുന്ന് ഇപ്പൊ ഈ സാധനം കൊണ്ട് ഇവിടെ തൽക്കാൽ ആവശ്യമില്ലാണ് തരാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മനസ്സിൽ വലിയ പെരുപ്പായി. കുറെ ദിവസം കഴിച്ച് അയാൾ ആസ്പത്രിയിൽ പോകുമ്പോൾ ഒരു ഫ്ലാസ്ക് വേണം, തൽക്കാലം ഫ്ലാസ്ക് നമ്മളെ പൊരുക്കുന്ന ഫ്ലാസ്കിന് വസിച്ചു നമ്മുടെ വീട്ടിലുണ്ട്, നമ്മളെടുത്ത് കൊടുക്കാൻ വിചാരിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പൊ നല്ല ഭാര്യ സ്വകാര്യം വെച്ചിട്ട് ഇതൊക്കെ ഓർമ്മയില്ലേ, ഇന്നാൾ കല്യാണത്തിന്റെ അന്നൊരു സാധനം ചെയ്തിട്ട് അവര് അന്നേരം ഒന്നാ കൊടുക്കുന്ന കൊടുക്കണം. അങ്ങനെ ചില പെണ്ണുങ്ങന്മാര് ഇവിടെ അങ്ങനെ ഇല്ലാത്തൊള്ളിയാ പറയുന്നില്ല. അങ്ങനെ ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കാത്ത മനസ്സുണ്ടാകരുത്.
ഇങ്ങോട്ട് തരാത്തവര് അങ്ങോട്ട് കൊടുക്കുന്ന മനസ്സ് വേണം. വത്തസിലുമം ഖതഅക, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. നമ്മളോട് കല്യാണം പറഞ്ഞില്ല, നമ്മളെ കല്യാണം ആദ്യം പറയണം. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. നിന്നെ അക്രമിച്ചവന് നീ വിട്ടുവീഴ്ച ചെയ്യണം, പകരം ചെയ്യരുത്. ഈ മൂന്ന് സ്വഭാവമുണ്ടോ സ്വർഗത്തിൽ എളുപ്പത്തിൽ കടക്കാം. ഇത് തന്നെയാണ് ഖുർആൻ പറയുന്നത്. സ്വർഗം തയ്യാറി ആർക്കിനിൽ മുത്തഖീ, മുത്തഖീങ്ങൾക്ക്. മുത്തഖീങ്ങൾ ആരാണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, സന്തോഷമുള്ള സമയത്തും ചെലവഴിക്കും, പ്രയാസമുള്ള സമയത്തും ചെലവഴിക്കും. കുട്ടി ജനിച്ചപ്പോൾ അക്കീഖ തറുത്തു കൊടുക്കുന്നു, ബാപ്പ മരിച്ചപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിച്ച മാസം വരും റബീഉൽ അവ്വലിൽ നല്ല ബിരിയാണി വെച്ച് വിതരണം ചെയ്യുന്നു, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നു, അതുപോലെ പ്രയാസമുള്ള സമയത്തും ചെലവഴിക്കുന്നു. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗം പോരാ. ദേഷ്യം പിടിച്ചാ ദേഷ്യം പ്രകടിപ്പിക്കൂല, ഭാര്യനെ ചീത്ത പറയൂല, ഭർത്താവുമായി പിണങ്ങൂല, അയൽവാസിയുമായി പിണങ്ങൂല. ദേഷ്യം വന്നാൽ ആ ദേഷ്യം വിഴുങ്ങിക്കളയുന്ന ആളുകളാണ് വല്ലാഫീന നിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. അവർക്കാണ് സ്വർഗം തയ്യാർ. അപ്പൊ നല്ല മനസ്സ്, ആ നല്ല മനസ്സരിച്ച് മനസ്സനുസരിച്ച് നല്ല സ്വഭാവവും വേണം. ആരോടും വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടാകാൻ പാടില്ല. ഓ സഹോദരന്മാരെ, അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിത രീതി നിസ്കരിച്ചേക്കണം, കൃത്യമായി നിസ്കരിക്കണം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടാൻ നിർബന്ധമായി അവസരം കിട്ടുന്ന കർമ്മമായി ബഹുമാനപ്പെട്ടവരോട് ഒരാള് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്? ഹാത്തമുല്ല സുമറല്ലാഹു പറഞ്ഞു, എനിക്ക് ഞാൻ പഠിച്ചോണ്ട കഥരാകുന്നു. അപ്പൊ ഈ ചോദിച്ചാൾ പറഞ്ഞു, അങ്ങനെയൊന്നല്ല, നിങ്ങൾ മനുഷ്യന്മാരെ ഭക്ഷണം കഴിച്ചു, നിന്റെ ബാപ്പാക്ക് നിന്റെ ഉമ്മ ഹലാലായി കിട്ടിയത് രണ്ട് വർത്താനാണ്. അറിയില്ലേ, ഉമ്മാന്റെ വയറ്റിൽ മലർന്നു കിടന്നു, എനിക്ക് എന്റെ റബ്ബ് ഭക്ഷണം തന്നു. ഉമ്മാന്റെ വയറ്റിൽ ഞാൻ പുറത്തേക്ക് വന്നു, വന്നിട്ട് മാസങ്ങളോളം ഞാൻ മലർന്നു കിടന്നു, എനിക്ക് എന്റെ റബ്ബ് ഭക്ഷണം തന്നു. എന്റെ റബ്ബ് മലർന്നു കിടന്നപ്പോൾ എനിക്ക് ഭക്ഷണം തന്നവനാണ്. എന്റെ റബ്ബിലേക്ക് നിന്റെ മനസ്സ് തിരിക്കൂ, ആ റബ്ബിനെ സ്നേഹിക്കൂ, അവന്റെ കഥനാവിൽ കണ്ണു വെക്കൂ, അവനിൽ എല്ലാം ഏൽപ്പിക്കുകയും വരമേൽപ്പിക്കുകയും ചെയ്യൂ. അവൻ മലർന്നു കിടന്നപ്പോ പറഞ്ഞത്, എന്റെ റബ്ബിന് വിത്തിടാതെയും മുളപ്പിക്കാൻ കഴിയും, അത് നീ തീരെ വടിച്ചു മാറ്റിയിട്ടും വെട്ടി മാറ്റിയിട്ടും വീണ്ടും വീണ്ടും മുളച്ചു വരുന്നത് കാണുന്നില്ലേ? അപ്പൊ വിത്തിടാതെ മുളപ്പിക്കാനും എന്റെ രാജാവായ റബ്ബിന് കഴിയും. എന്റെ റബ്ബിന് കഴിയാത്തതില്ല. ആ റബ്ബിന്റെ ഖജനാവിലാണ് എന്റെ കണ്ണുള്ളത്, ആ റബ്ബിലാണ് ഞാൻ അർപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ആ റബ്ബിനെ സ്നേഹിക്കണം. അവൻ ഇന്നുവരെ വെള്ളം തന്നവനല്ലേ, ആരോഗ്യം തന്നവനല്ലേ, കാണാൻ കണ്ണ് തന്നവനല്ലേ, പിടിക്കാൻ കൈ തന്നവനല്ലേ, നടക്കാൻ കാല് തന്നവനല്ലേ, കേൾക്കാൻ കാത് തന്നവനല്ലേ, സംസാരത്തിന് നാവ് തന്നെ
തന്നവനല്ലേ, ചിന്തിക്കാൻ മനസ്സ് തന്നവനല്ലേ. ഇനി ചോദിക്കട്ടെ, മറ്റുള്ളതൊക്കെ മാറ്റിവെക്കൂ, അതാ അവൻ ഹാർട്ട് തന്നിട്ടുണ്ട്, കിഡ്നി തന്നിട്ടുണ്ട്, ശ്വാസകോശം തന്നിട്ടുണ്ട്, കരള് തന്നിട്ടുണ്ട്, അതിനൊക്കെ എത്ര. അവസാനം നമ്മുടെ ശരീരത്തിന് ഒരു ചെറിയ ചർമ്മം തന്നു, തോല് തന്നു. ചോദിക്കട്ടെ, ഈ തോലിന്റെ കളർ ഒന്ന് മാറി, അല്ലാഹ്ക്ക് മാറ്റമില്ല, നുസമില്ല, ശൈഅന കലശിയ വദാതൻ ജിഹാദി സിത്തി ഖാലീ. അല്ലാഹു മുഴുവൻ സൃഷ്ടികളിലും വ്യത്യസ്തനാണ്, നമുക്ക് നിൽക്കാൻ സ്ഥലം വേണം, അല്ലാഹ്ക്ക് സ്ഥലം വേണ്ട. നമുക്ക് ആറ് ഭാഗമുണ്ട്, മുൻഭാഗമുണ്ട്, പിൻഭാഗമുണ്ട്, വലതു ഭാഗമുണ്ട്, ഇടതു ഭാഗമുണ്ട്, മേൽഭാഗമുണ്ട്, താഴ്ഭാഗമുണ്ട്, അല്ലാഹുവിന് ഭാഗമില്ല. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, അവയവങ്ങളുണ്ട്, അല്ലാഹുവിന് അവയവങ്ങൾ ആവശ്യമില്ല, അല്ലാഹുവിന് അവയവങ്ങളില്ല. നമുക്ക് ജഡമുണ്ട്, അല്ലാഹുക്ക് ശരീരമില്ല. അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഓ സുഹൃത്തുക്കളെ, ലോകമൊട്ടാകെ അടക്കി ഭരിക്കുന്ന രാജാവല്ലേ, അവനെ നമുക്കുണ്ടോ മനസ്സിൽ രൂപപ്പെടുത്താൻ കഴിയുന്നു? രൂപപ്പെടുത്താൻ കഴിയുന്നവനല്ല. നിങ്ങൾക്കൊക്കെ അറിയില്ലേ കരണ്ട് ഉണ്ട് എന്നത്? ആ കരണ്ട് കൊണ്ടല്ലേ ഈ ബൾബ് കത്തുന്നത്, അതുകൊണ്ടല്ലേ മൈക്ക് വർക്ക് ചെയ്യുന്നത്. പക്ഷേ കരണ്ട് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയോ? കരണ്ട് കറുത്തിട്ടാ, അല്ല വെളുത്തിട്ടാ, അല്ല ഉരുണ്ടിട്ടാ, അല്ല നീണ്ടിട്ടാ, അല്ല തടിച്ചിട്ടാ, നിങ്ങൾക്ക് പറയാൻ കഴിയോ? എന്നാൽ ഈ കരണ്ടിന്റെ ശക്തി എത്രയാണ്? ആ കരണ്ടിനെ അടക്കം പടച്ച ലോകത്തിന്റെ സൃഷ്ടാവായ അതീതനാണ് ആരമുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ട് പ്രത്യേകം ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോയി. അവരുദ്ദേശിച്ച സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂലിനെ നിർത്തി. അല്ലാഹുക്ക് സ്ഥലമില്ല, എന്നിട്ട് അല്ലാഹു തആല ഈ ഉമ്മത്തിന്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് അല്ലാഹു തആല പ്രത്യേകം ക്ഷണിച്ച് പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി. സറൈതാ ബിൻ ഹറബിൻ ലൈല നീല ഹറബി കമാ സറൽ ബദ്റു ഫീ ദജ്മീന ലുലമി وبتا ترقاي لانلتا منزيلة من قابي قوسيب مكيل من مسجد الأقصى إليكم أبدن يرى غاست إليكم أدن يبرتيكم الله ديش كبروان ستلتيكم كنت كنت بايت ورپرتيك ستلت رسول الله ندرتيت الله تعالى نمك قدت ور ولي سمان مان نسكارم غطو അത് നോമ്പ് പോലെ ഖുർആനിൽ ആയത്ത് ഇറക്കിയിട്ട് ഫർളാക്കിയതല്ല. അതേ ഹജ്ജ് പോലെ ഖുർആനിൽ ആയത്ത് ഇറക്കി ഫർളാക്കിയതല്ല. സക്കാത്ത് പോലെ ആയത്ത് ഇറക്കി ഫർളാക്കിയതല്ല. അതേ സുഹൃത്തുക്കളെ, ഒരമലും പോലെ അല്ല. ഹബീബായ റസൂലുള്ളാഹിനെ പ്രത്യേകം വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ തന്ന സമ്മാനമാണ് നിസ്കാരം. അത് 50 നേരത്തെ നിസ്കാരം തന്നിരുന്നു. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറും സിയാറത്ത് ചെയ്തിട്ടായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ ആ യാത്ര നടത്തിയത്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിന് ഭാരമാകുമെന്ന് ഭയപ്പെട്ട് നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് വഫാത്തായിട്ട് 100 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അതാ അല്ലാഹുവിന്റെ റസൂലിനോട് മൂസാ നബി അലൈഹിസ്സലാം വഫാത്തിന്റെ ശേഷവും വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, തങ്ങളുടെ ഉമ്മത്തുകൾക്ക് അത്ര കഴിയൂല നബിയേ, ചുരുക്കി തരാൻ പറയണേ. 9 പ്രാവശ്യം മൂസാ നബി അലൈഹിസ്സലാം നബിതങ്ങളോട് പറയുന്നു ഓരോ പ്രാവശ്യം. 5 നേരത്തെ നിസ്കാരം ചുരുക്കി വെറും 5 ആക്കിയിട്ട്
അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ അൻപതിന്റെ പ്രതിഫലവും ഫലവും ഉപകാരവും പ്രതിഫലവും അല്ലാഹു തആല തരുന്ന നിലക്ക് അഞ്ചു നേരത്തെ നിസ്കാരം അല്ലാഹു തആല ഇത് മാറ്റമില്ല നബിയേ. ഒന്നിന് പത്തരട്ടി പ്രതിഫലം ഉമ്മത്തുകൾക്ക് കൊടുക്കും നബിയേ എന്ന് പറഞ്ഞു കൊടുത്തേച്ച നിസ്കാരമില്ലേ? നമുക്കെല്ലാം തരുന്ന രാജാവിന്റെ മുമ്പിൽ എന്റെ യുവാക്കളെ കാരണവന്മാരെ ഉമ്മമാരെ നിസ്കാരം കവാക്കരുതേ. ഒരു നിസ്കാരവും ഒരു കല്യാണത്തിന്റെ തിരക്കിലും ഒരു ബിസിനസിന്റെ തിരക്കിലും ഒരു കൃഷിയുടെ തിരക്കിലും ഒരു നിസ്കാരം കവാക്കരുതേ. അത് അള്ളയുമായുള്ള സംഭാഷണമാണ്. അതിന്റെ പുറമേ നമ്മളൊക്കെ സാധുക്കളല്ലേ, അറിവ് കുറഞ്ഞവരല്ലേ, തെറ്റുകൾ വന്നുപോയവരല്ലേ, ഒരുപാട് മോശങ്ങൾ വരുന്നവരല്ലേ. നമുക്കെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്നത് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവനല്ലേ ഞാൻ, റസൂലിന്റെ ശഫാഅത്ത് ആഗ്രഹിക്കുന്നവനല്ലേ ഞാൻ, ആ നബി ഞങ്ങളെ ജന്മദിനം കഴിക്കുന്നവനല്ലേ ഞാൻ, റസൂലിന്റെ മൗലിദ് കൊണ്ടാടുന്നവനല്ലേ ഞാൻ, അവിടുത്തെ പേരിൽ വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ സലാത്ത് പലപ്പോഴും ചൊല്ലുന്നവനല്ലേ ഞാൻ, ഞാൻ രക്ഷപ്പെടുമെന്നല്ലേ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാത്ത് ചൊല്ലലും സലാം ചൊല്ലലും നിർബന്ധമായ കർമ്മമാണ് നിസ്കാരം. നിസ്കാരം ശരിയാവില്ല. നബി തങ്ങളുടെ പേരിൽ സലാം പറയാതെ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പറയാതെ നിസ്കാരം പറ്റുമോ? അസ്സലാമു അലൈക്കും അയ്യുഹ നബി പറയാതെ നിസ്കാരം പറ്റുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൃത്യമായി അഞ്ച് വഖ്തു സലാം പറയാനും സലാത്ത് ചൊല്ലാനും അല്ലാഹു തആല തന്ന ഇബാദത്താണ് നിസ്കാരം. ഒരിക്കലും സമയം വെറ്റിക്കരുത്. കൃത്യമായി നിസ്കരിക്കണം. എല്ലാവരും കണ്ണ് ചിമ്മി നിന്നിട്ട് മനസ്സിൽ ഉറപ്പിക്കണം, എന്റെ ജീവിതത്തിൽ ഉറച്ച നിസ്കാരം ഞാൻ കളാക്കുകയില്ല. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തിയാൻ പറഞ്ഞു. എല്ലാവരും കണ്ണും ചിമ്മി ചിമ്മി ഒരു മിനിറ്റ് നിന്നിട്ട് മനസ്സിൽ ഉറപ്പിക്കണം, അല്ലാഹുവേ ജീവിതത്തിൽ കളായിപ്പോയെങ്കിൽ മാപ്പാക്കണേ എന്ന് പറഞ്ഞു അല്ലാഹുവിനോട് മാപ്പ് പറയണം. കളായിപ്പോയി ഞാൻ കളാവ് തീർക്കുമെന്ന് തീരുമാനിക്കണം. എന്നിട്ട് ഇനി മേലിൽ ഞാൻ കളാക്കുകയില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കണം. എല്ലാവരും ചൊല്ലണം തിരുത്തരു സലാത്ത്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിന മുഹമ്മദ്. എല്ലാവരും കണ്ണടക്കണം. അല്ലാഹുവേ ഞങ്ങളെ ജീവിതത്തിൽ നിസ്കാരം കളായി പോയിട്ടുണ്ടാകാം, നീ അത് ഞങ്ങൾക്ക് മാപ്പാക്കണം. റഹ്മാനെ അല്ലാഹു വിട്ടാൻ ബാക്കിയുള്ള ഞങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കളാവ് വീട്ടുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നു. ഇനി മേലിൽ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം, മരണം വരെ ഞാൻ കളാക്കുകയില്ല എന്ന് ഉറപ്പിക്കുന്നു അല്ലാഹു. അതിന് നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹു. എല്ലാവരും ഓ സഹോദരന്മാരെ കൃത്യമായി നിസ്കരിക്കണം. അതുപോലെ കഴിവുണ്ടോ ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, നോമ്പെടുക്കണം, നമ്മൾ കുടുംബബന്ധം തീർക്കണം, അയൽവാസിക്ക് നന്മ ചെയ്യണം, പണ്ഡിതന്മാരെ ബഹുമാനിക്കണം, അവരല്ലാന്റെ റസൂലിന്റെ സ്വത്തുള്ളവരാണ്. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്. ഒരു പണ്ഡിതനെയും നിസാരപ്പെടുത്തരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരു അംശമുള്ളവരാണ് തങ്ങന്മാര്. അവരുടെ ശരീരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ചെറിയ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ സയ്യിദന്മാരെ തങ്ങന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം, അവരോട് മനസ്സിൽ സന്തോഷം വേണം. ഒരു പക്ഷേ
ഒരു തങ്ങൾ മോശം ചെയ്താലും ആ തങ്ങള് വെറുക്കാൻ പാടില്ല, നിസ്സാരപ്പെടുത്താൻ പാടില്ല. നബി കുടുംബത്തെ സ്നേഹിക്കണം. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാപ്പ ഉമ്മയെ ബഹുമാനിക്കണം. ബാപ്പക്ക് ഉമ്മക്ക് ഒരു അറിവും ഇല്ലെങ്കിലും ബാപ്പ വലിയ ബർക്കത്താണ്, ഉമ്മ വലിയ ബർക്കത്താണ്. അവരെ ബഹുമാനിച്ചേ പറ്റൂ. ഉപ്പാപ്പ ഉമ്മമാരെ പൊരുത്തം വാങ്ങണം, പ്രായമുള്ളവരുടെ പൊരുത്തം വാങ്ങണം, ഗുരുനാഥന്മാരെ പൊരുത്തം വാങ്ങണം. അങ്ങനെ നല്ല നിലക്കുള്ള ജീവിതം നയിക്കണം. സുഹൃത്തുക്കളെ, അഹങ്കാരം ഉണ്ടാകരുത്. എത്രയോ വലിയ ആലിമികൾ കഴിഞ്ഞു കഴിഞ്ഞു, എത്രയോ ഔലിയാക്കൾ കഴിഞ്ഞു കഴിഞ്ഞു, അവർക്കൊന്നും തിരിയാത്ത എനിക്ക് തിരിഞ്ഞു നിർത്തുന്ന മറ്റൊന്ന് അമ്പിയാക്കൾക്കൊക്കെ കൊടുക്കുന്ന സ്ഥാനത്തോടുള്ള അസൂയ. അസൂയ ഉണ്ടാകും, നിങ്ങൾ ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ച വീട്ടുകാരൻ വരുമ്പോഴും കുത്തിയാടി സമ്മേളനത്തിൽ വന്നിരുന്നു. കുത്തിയാടിയിൽ ഒരുപാട് ആളുകൾ കുത്തിയാടി സ്വരാജ്യ സമ്മേളനത്തിൽ വന്നവരും സമ്മേളനത്തിന്റെ പ്രചരണവുമായി കർണാടകയിൽ പല സ്ഥലത്ത് പോയപ്പോ യാസന ജില്ലയിൽ വരാൻ വേണ്ടി എല്ലാവരും ക്ഷണിച്ചു. പക്ഷെ ഒരു തരത്തിലും സമയം കിട്ടിയില്ല. അന്നേ ഞാൻ കരുതിയതായിരുന്നു ഈ ജില്ലയിൽ ഒന്ന് വന്ന് നിങ്ങളൊക്കെ കാണണം എന്ന് ആഗ്രഹിച്ചതായിരുന്നു. ഇപ്പോഴാണ് വാഹത്തിന് അവസരം തന്നത്. അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യും. ബക്കറ്റും കൊണ്ട് വരുമ്പോ എല്ലാവരും നല്ല സംഭാവന വാക്കണം. ഞാൻ എന്റെ വാക്കുകൾ നീട്ടുന്നില്ല, നിർത്തുകയാണ്. 12 മണിന്റെ ട്രെയിനിന് പോകണം. അതിന് പോകണമെങ്കിൽ അരമണിക്കൂർ നമ്മുടെ മേലെ ഇവിടുന്ന് ഓടി എത്തുകയാണ്. ട്രെയിനിൽ ലേറ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടി ഇവിടെ നെറ്റ് ഉണ്ടോ നെറ്റ് ഉണ്ടാവില്ല തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. കൃത്യമായി നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കുകയും അവനെ ഭയപ്പെടുകയും സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കും. സുന്നി അല്ലാത്ത ഒരു മനുഷ്യനെ ഒരു ബന്ധമുണ്ടാകും. അതെന്റെ വകയിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ് മന്നഹദഥ വല്ലവനും പുത്തനാശയക്കാരനായാൽ വല്ലവനും പുത്തനാശയക്കാരനായാൽ മന്നഹദഥ ഔ ആവാ മുഹദ്ദിസൻ അല്ലെങ്കിൽ പുത്തനാശയക്കാരൻ ആകണം എന്നില്ല. പുത്തനാശയക്കാരൻ ഓനൊരു മുജാഹിദോ ജമാഅത്തോ സലഫിയോ ഖാദിയാനിയോ ആകണോ എന്നില്ല. മറിച്ച് അത്തരത്തിലുള്ള ആളുകളുമായി സ്നേഹബന്ധം പുലർത്തി അവർക്ക് കൂട്ടുതന്നാൽ, അവർക്ക് അഭയം കൊടുത്താൽ, അവർക്കൊത്താശ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പുത്തൻവാദിക്കും അതുപോലെ പുത്തൻവാദിക്ക് ഒത്താശ ചെയ്യുന്നവനും അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, അല്ലാഹുവിന്റെ ശാപമുണ്ട്. വൽമലായിക മലക്കുകളെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ എല്ലാ മഹാന്മാരെ ശാപവുമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. എത്ര കോടികൾ സലഫിയായ മനുഷ്യൻ ധർമ്മം ചെയ്താലും, എത്ര ഹജ്ജ് ചെയ്താലും, എത്ര സക്കാത്ത് കൊടുത്താലും, എത്ര നിസ്കരിച്ചാലും, ഒരു കർമ്മവും അല്ലാഹു തആല പുത്തൻവാദിയിൽ നിന്നോ അവന് ഒത്താശ ചെയ്യുന്നവരിൽ നിന്നോ കബൂൽ ചെയ്യൂല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതുകൊണ്ടാണ് സുഹൃത്ത് നിർബന്ധമാണ്. വിരോധിക്ക് ഗുണകരമാകുന്ന ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. അവനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. അവന് വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റൂല. അവന്റെ സദസ്സിൽ പോയി സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റൂല. അവൻ ആളെ വർദ്ധി
പ്രാർത്ഥിപ്പിക്കാൻ പറ്റൂല, അവന് സലാം പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞിട്ട് അവൻ മരിച്ചാൽ അവനോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മയ്യത്ത് നമസ്കാരം പോലും പറ്റൂല എന്ന് കിതാബുൽ ഉന്നത്തിൽ വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. സുന്നത്ത് ജമാഅത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുക. നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ്, നൂറുൽ ഉലമ പഠിപ്പിച്ചു തന്നത് അതാണ്. മഹാനായ താജുൽ ഉലമ അല്ലാഹുവേ അവിടുത്തെ ഖബറിൽ നീ ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഈ അടുത്ത് താജുൽ ഉലമയുടെ ഉറൂസിനോടനുബന്ധിച്ച് വെട്ടിക്കൊളുത്തി ഞാൻ പ്രസംഗിക്കുന്ന സദസ്സിൽ കണച്ചൂർ മോനു ഹാജി മംഗലാപുരത്ത് വലിയ ബിസിനസ്സുകാരനാണ്, വലിയ മെഡിക്കൽ കോളേജ് നടത്തുന്ന ആളാണ്, നിങ്ങൾക്ക് പലർക്കും അറിയും. അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു, താജുൽ ഉലമയുടെ ഒരുപാട് കറാമത്ത് അനുഭവിച്ച ആളാണ് ഞാൻ. ഒരു ദിവസം മംഗലാപുരം ഹാർബറിന്റെ സമീപത്ത് തീപിടിച്ചു. അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് കുട്ടിയുടെ മരണം. തീ ഇങ്ങനെ ആളിക്കത്തുന്നു. 22 ഫയർ സർവീസ് വന്ന് തീക്കെടുത്താൻ ശ്രമിച്ചു, തീക്കെട്ടില്ല. എന്റെ മരങ്ങളും മറ്റുള്ളവരെ മരങ്ങളൊക്കെ കത്തുന്നു. വേദാറായി ഞാൻ തങ്ങളെ വിളിച്ചു സങ്കടം പറഞ്ഞ പെണ്ണു മോനുവിന്റെ മരം കത്തൂല. തീ പിന്നെയും വീണ്ടും വിളിച്ചു, തങ്ങളെ തീക്കെടുത്തില്ല, തീ ആളിക്കത്തേ, മോനുവിന്റെ മരം കത്തൂല. തീ നന്നായിട്ട് കത്തി മുഴുവനും കത്തിപ്പോയി. നേരം വെളുത്ത് പത്രം വന്ന് നോക്കുമ്പോ പത്രത്തിൽ കാണുന്നു മോനു ഹാജിയുടെ മരം കത്തിയിട്ടില്ല. ചെന്ന് നോക്കുമ്പോ മോനു ഹാജിയുടെ മരത്തിന്റെ മേലെയൊക്കെ കരിക്കട്ടുണ്ട്, പക്ഷെ മരം കത്തിയിട്ടില്ല. മഹാനായ ആശയമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി ഒരു ബന്ധവും പാടില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ല. വത്തിഫാഖി സലഫിൽ ഉമ്മ മുൻകഴിഞ്ഞ മുഅ്മിനീങ്ങളും സഹാബികളും താബിഈകളും ഇമാമീങ്ങളും ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അലാദമ്മിൽ മുബ്തദിയതി സുന്നി അല്ലാത്ത കക്ഷിയെ ആക്ഷേപിക്കണം. മുഹാജിറത്തിയും അവരുമായി പിണങ്ങി നിൽക്കണം. ഖാതീ സ്വഹബത്തിയും അവരുമായി ബന്ധം മുറിച്ചോളണം. അതുകൊണ്ട് പറയട്ടെ, സുന്നത്ത് ജമാഅത്ത് നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തി രണ്ട് ബാങ്ക് കൊടുത്തു ജുമാഅക്ക്, മക്കയിലും മദീനയിലും ഇന്നും രണ്ട് ബാങ്കാണ് ജുമാഅക്ക്. പക്ഷേ ഇവര് പറഞ്ഞു സഹാബികൾ കഴിച്ചു കഴിച്ചു. സുബ്ഹാനല്ലാഹ്, 20 റക്അത്ത് തറാവീഹ് നടപ്പാക്കി, 20 റക്അത്ത് പറ്റില്ല, 8 11 ഇന്നാലില്ലാ. ലോകത്തുള്ള ഏത് മുസ്ലിമീങ്ങൾ വന്നാലും സദസ്സിൽ ആരാണെങ്കിലും അറബിയിൽ മാത്രം ഖുത്ബ സഹാബത്ത് നടപ്പാക്കി, ലോകം മുഴുക്ക നടപ്പാക്കി. പക്ഷേ അത് മാറ്റി മലയാളമോ ഉറുദുവോ ഇംഗ്ലീഷോ ആക്കി മുസ്ലിമീങ്ങളെ ജുമാ ബാത്തിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് അവരെ നമസ്കരിക്കാൻ അവർക്ക് വീടാണ് ഖൈറ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിന്റെ പേരിൽ ആയിഷ ബീവി ജുമാക്ക് പോയില്ല, ഫാത്തിമ പോയില്ല. പക്ഷേ പെണ്ണുങ്ങൾ ജുമാക്ക് പോകണമെന്ന് പറഞ്ഞു. പെണ്ണുങ്ങളുടെ അതാ ബീവിന്റെ കൂടെ, ഫാത്തിമ ബീവിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കുന്നത് സ്ത്രീകൾക്ക് ഇല്ലാതെയാക്കി. അങ്ങനെ തുടങ്ങിയിട്ട് പുത്തൻവാദികളായ മൗലൈമാര് എന്നാലില്ല ഔലിയാക്കളെ കറാമത്തുകൾ നിഷേധിച്ചു, അമ്പിയാക്കളെ മേജിദത്തുകൾ നിഷേധിച്ചു. മഹാനായ മഹാന്മാർ ായ സഹാബികള് വെള്ളം കിട്ടാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെള്ളത്തിന് തേടിയത് ബുഖാരിയിലില്ലേ, കയ്യിന്റെ വിരലിലൂടെ മൊഴിയത്തുകൊണ്ട് വെള്ളം കൊടുത്തത് സഹീഹുൽ ബുഖാരിയിലില്ലേ. ഇനി ഖുർആൻ മറിച്ചു നോക്കിയാൽ മൂസാ നബിയോട് മൂസാ നബിയുടെ അനുയായികൾ വെള്ളത്തിന് തേടിയ കല്ലിനടിക്കണം, അപ്പോ കല്ലിനടിക്കണം, വെള്ളം കൊടുക്കണം.
അപ്പൊ കല്ലിനടിച്ചു പന്ത്രണ്ട് കോടികൾ അതാ പൊട്ടി വലിക്കുന്നു. അപ്പൊ വേജിയത്തോട് സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് അമ്പിയാക്കിയ സഹായം ചോദിക്കൽ നേരത്തെ ഉള്ളതാ. ഇന്നും മൂമിനിയങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കുന്നു, വേജിയത്ത് മുഖേന സഹായം തേടുന്നു, കറാമത്ത് മുഖേന സഹായം തേടുന്നു. അതൊക്കെ ഇസ്ലാമത്തിന് പുറത്തു പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞ് മുസ്ലിമികളെ കഫറാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി പുത്തൻവാദികൾ. അതിലൊന്നും പെട്ടുപോകാതെ കൃത്യമായി അഞ്ചു മുഖത്ത് നിസ്കരിച്ച് അല്ലാഹുവിനെ സ്നേഹിച്ചും ഭയപ്പെട്ടപ്പെട്ട് മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കണം. അതിന് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ സദസ് അല്ലാഹു പൊരുത്തപ്പെട്ട മജ്ലിസാകട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വരണം. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ദുആ കിജാബത്തുള്ള മജ്ലിസാക്കണേ. അല്ലാഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സുഹൃത്തുക്കളെ, വലിയ ഇമാമാണ്, വലിയ പണ്ഡിതനാണ്, വലിയ കറാമത്തുള്ള ആളാണ് ആ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. കുറച്ചു ദൂരത്തിലേക്ക് അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാ ഒരു സ്ഥലത്ത് നിന്ന് ഒരു യാചകൻ യാചിക്കുന്നു. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങളെ കണ്ടപ്പോ ഒരാള് പറഞ്ഞു, എടോ അതാ പോതു ഒരു വലിയ മഹാൻ അബ്ദുല്ലാഹി ബിൻ മുബാറക്, എനിക്കെന്താ വേണേ മൂപ്പരോട് പറഞ്ഞാ മതി. ഉടനെ തന്നെ യാചകൻ വിളിച്ചു, അബ്ദുല്ലാഹി ബിൻ മുബാറക് എന്റെ കണ്ണിന് കാഴ്ചയില്ല, എന്റെ കണ്ണിന് കാഴ്ച വാങ്ങിത്തരണം അള്ളാഹനോട്. സുഹൃത്തുക്കളെ, എല്ലാരും ഒരുപോലെയല്ല. ഖുർആനിലല്ല പറയുന്നത്, സൽക്കർമ്മവും ഈമാനുമുള്ളവരുടെ ദുആക്ക് സ്പെഷ്യൽ ഉത്തരമാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് യാചകൻ പറയുന്നു, എന്റെ കണ്ണിന് കാഴ്ച വേണം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളെ മേൽപോട്ടേക്ക് കണ്ണൊന്നുയർത്തി പ്രാർത്ഥിക്കുന്നു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അതാ കണ്ണു താഴ്ത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച കിട്ടുന്നു. കറാബത്ത് മജീദ് മുഖേന ഔലിയാക്കള് സഹായിക്കും. ആ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ, അതാ ദർസിൽ കുട്ടികൾ മുതഅല്ലിമീങ്ങൾ വന്ന് ചേരുന്നു. ആ ദർസിൽ പലരും പഠിക്കുന്നു. അങ്ങനെ ദർസ് നടക്കുന്ന സമയത്ത് അതാ അബ്ദുല്ലാഹി മുബാറക് തങ്ങളുടെ ഒരു ശിഷ്യൻ വീട്ടിലേക്ക് ഇങ്ങ് വന്നു, ഇൽമു പഠിക്കാൻ വന്നതാണ്. വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാനിവിടെ നിൽക്കൂല, ഞാൻ പോവുക, ഞാൻ ഇവിടെ നിൽക്കൂല. അതെന്താ? അതോ നിങ്ങളെ വീട്ടിന്റെ മേലെ, വീട്ടിന്റെ ടെറസിന്റെ മുകളില് കുറെ പെൺകുട്ടികള്, നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികള്. ആ പെൺകുട്ടികള് എന്നെ മാടി വിളിക്കുന്ന, സഹിലേ സഹിലി 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 എന്നു എന്നെ മാടി വിളിക്കുന്നു. ഇങ്ങനെ യുവാക്കളെ മാടി വിളിക്കുന്ന പെൺകുട്ടികള് വീട്ടിലുണ്ടായിട്ട് അവരെ നന്നായിട്ട് പഠിപ്പിച്ച് അതുപോ പഠിപ്പിക്കാൻ കഴിയാത്ത നിങ്ങളെ ദർസിൽ ഞാൻ പഠിക്കൂല, ഞാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്, അബ്ദുല്ലാഹി മുബാറക് തങ്ങള് പറഞ്ഞു, മക്കളെ ആരും പോകല്ലേ, സഹില് ഈ അടുത്ത സമയത്ത് മരിച്ചു പോകും. കാരണം എന്താണെന്നറിയോ, എന്റെ വീട്ടിൽ അങ്ങനെ ഒരൊറ്റ പെൺകുട്ടിയുമില്ല, എന്റെ വീട്ടിൽ അങ്ങനെ സഹിലിനെ വിളിക്കാൻ ഒരു പെൺകുട്ടിയും ഇല്ല. സഹില് കണ്ടത് ആരെയാണെന്നറിയോ, സഹില് മരിക്കാൻ പോവുകയാണ്. സഹില് വലിയ തക്വയുള്ള ചെറുപ്പക്കാരനാണ്. ഒരന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കൂല, ഒരന്യ പെണ്ണിനെ വിളിക്കൂല, ശല്യം ചെയ്യൂല, ഒരു ഹറാമിലേക്കും പോവില്ല. നല്ല മോനാണ് ആ സഹില്, മരിക്കാൻ പോവുകയാണ്. സഹിലിനെ സ്വീകരിക്കാൻ സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങള്, ആ ഹൂറുല്ലീങ്ങള് സഹിലിനെ മാടി വിളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മരണമെടുത്തത് കൊണ്ടാണ് നിങ്ങളാരും പോകല്ലേ. കുറഞ്ഞ സമയം കൊണ്ട് സഹിലി ബിൻ അബ്ദുല്ലാഹി മർവസി എന്ന മുതഅല്ലിബ് മരണപ്പെട്ടുപോയി. മഹാനായ അബ്ദുല്ലാഹി മുബാറക് തങ്ങളും ശിഷ്യന്മാരും മയ്യിത്ത് നിസ്കരിച്ച് മറമാടുന്നു. യുവാക്കളെ, സ്വർഗം കിട്ടണ്ടേ, വ്യഭിചാരം ചിന്തിക്കല്ലേ, അന്യപെണ്ണിനെ വിളിച്ച് ശല്യം ചെയ്യല്ലേ, അതാ അന്യ സ്ത്രീകളുമായി ബന്ധം പുലർത്തല്ലേ. ഒരു സാഹചര്യത്തിലും കഞ്ചാവിന്റെയോ കള്ളിന്റെയോ ബ്രാൻഡിയുടെയോ വിസ്കിയുടെയോ അടിമകളാകല്ലേ. നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കളകയിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കണം. അതിന് പകരം ഇവിടെ ലഹരി കുടിച്ചിട്ട് നരകത്തിൽ അബൂജഹലിന്റെ ജലം കുടിക്കാൻ പറ്റൂല. Oh.
അതുകൊണ്ട് അള്ളാഹ് ഹലാലാക്കിയത് മാത്രം കുടിക്കണം, അള്ളാഹ് ഹലാലാക്കിയത് മാത്രം കഴിക്കണം, അള്ളാഹിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെക്കണം, അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിച്ചും ഭയപ്പെട്ടും ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അള്ളാഹുവേ നിങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യണേ. അള്ളാഹ് ഞങ്ങളെ ഈ മജ്ലിസ് അവസാനത്തെ മജ്ലിസ് ആക്കരുതേ. അള്ളാഹ് ഇവിടെ പള്ളിന്റെ താഴെ കുറേ പള്ളിയുണ്ട്, അതിലെല്ലാം സംഭാവന ഒരു സംഭാവന ഒരു 10,000 രൂപ, ഒരു 5,000 രൂപ, 25-30 എല്ലാം പറയാ. വലിയ സംഖ്യ വന്ന് ബുദ്ധിമുട്ടുണ്ടാകും ചെയ്യാൻ അങ്ങനെ പറഞ്ഞാൽ ആരാ തിരിയ പള്ളിയുടെ അടിയിൽ പണി എടുക്കാൻ വേണ്ടി ഒരു 10,000 രൂപ പറയുന്ന ആരെങ്കിലും ഒരാൾ വേഗം പറയാം എന്റെ വണ്ടി വണ്ടി ആരാളു നല്ല നീയത്തോടു കൂടി പറയാൻ ആരും 10,000 രൂപ പറയാൻ പറ്റില്ല ആരും ഇല്ല. ഈ പള്ളിന്റെ അടിയിലെ പണിയൊക്കെ ഒന്ന് തീർത്ത് അവിടെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ സൗകര്യം ചെയ്യാൻ ആരാണ് ഒരു 10,000 രൂപ പറയാൻ ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ ബർക്കത്ത്. എന്താ പേര്? ആരോഗ്യവും ദീർഘായുസ്സും നിന്റെ പൊരുത്തത്തിൽ അദ്ദേഹത്തിന് ഞങ്ങൾക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഏറ്റി തരണം റഹ്മാനെ. ഞങ്ങൾ എല്ലാവരെയും സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. പിന്നെ ആരാണ് 10,000 രൂപ പറയാൻ? ഒരു കുറച്ച് സംഭാവന വളരെ പെട്ടെന്ന് നല്ല നീയത്തോടെ പറഞ്ഞു കൊടുക്കുന്നത് നഷ്ടപ്പെട്ടില്ല, ഒരിക്കലും അതുകൊണ്ട് നഷ്ടം വേണ്ട. കിഡ്നി ഫെയിലായ ഒരു വിദ്യാർത്ഥിക്കാണ്. പിന്നെ അവരെ കബറിൽ സന്തോഷം നൽകണേ. ബാപ്പ ഉമ്മയോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാ അദ്ദേഹത്തിന് നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ ബിസിനസ്സിലും എല്ലാ ജോലിയിലും എല്ലാ കൃഷിയിലും ആരോഗ്യത്തിലും ശരീരത്തിലും ബർക്കത്തിനെ ഏറ്റു കൊടുക്കണേ. അല്ലാ സർവ മുസീബത്തുകളും തടുക്കണേ. അല്ലാ മരിക്കുമ്പോൾ ഈമാൻ സലാമത്താക്കി മരിപ്പിച്ച് മരിച്ചവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാ പിന്നെ അദ്ദേഹത്തിന് ഞങ്ങൾക്കും നീ ദീർഘായുസ്സും മരിച്ച ഉമ്മാന്റെ പേരിലാണ് നീ ഉമ്മാന്റെ കബറിൽ എത്തിച്ചു കൊടുക്കണേ. അല്ലാ ഉമ്മാനെയും സലീമാനെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാ പിന്നെ ഒന്ന് വേഗം പറയാം.